പിന്നെ മന്ത്രിയും MLA ടി വിയിൽ പറഞ്ഞ് DB കംപ്ലൈന്റ് ഉണ്ടെന്ന്, ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് DB അല്ല കംപ്ലൈന്റ് ഉണ്ട്. അവരെ ധരിപ്പിച്ചേക്കുന്നത് ആരാണെന്ന് എനിക്കറിയണം. ഈ രണ്ടുപേരെ ധരിപ്പിച്ചതേ ആരാണെന്ന് ഇവിടെ അറിയണം. അയിരൂർ പറമ്പിൽ രാജീവിന്റെ വീട്ടിലെ ഇലക്ട്രിക് മീറ്ററിൽ കഴിഞ്ഞ ദിവസം 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. KCB സർവീസ് വയറിൽ നിന്നുമാണ് തീ പടർന്നത്. തൊട്ടടുത്തുള്ള ബേക്കറി ഉടമ ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് രാജീവ് ഇക്കാര്യം അറിയുന്നത്. ഭാര്യയും മകളും ചെറുമക്കളും ഉൾപ്പെടെ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു. ഇവർ ഭയന്ന് വീട്ടിന് പുറത്തേക്ക് ഓടി. ബേക്കറിയുടമ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ആരും എത്തിയില്ല. വീട്ടുടമ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് ഓഫീസിൽ വിളിച്ചപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കാനായിരുന്നു നിർദ്ദേശം. അരമണിക്കൂറോളം കഴിഞ്ഞെത്തിയ ജീവനക്കാർ മദ്യലഹരിയിലായിരുന്നു അത്രേ. ഇവർ സ്വയരക്ഷ പോലും നോക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നുവെന്ന് രാജീവ് പറയുന്നു. ചോദ്യം ചെയ്ത തന്നെയും കുടുംബത്തെയും ജീവനക്കാർ അസഭ്യം പറഞ്ഞതായും രാജീവ് പറയുന്നു. പിന്നെ അയിരൂർ പോലീസിന്റെ ഇടപെടൽ മൂലമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. അപ്പോഴേക്കും തീയണഞ്ഞിരുന്നു. രാജീവിന്റെ പരാതിയിൽ അയിരൂർ പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അയിരൂർ CI ശ്യാമിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് രാജീവ് പറയുന്നു. വീട്ടുകാർ ജീവനക്കാർക്കെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വൈദ്യുതി നൽകാൻ KCB തയ്യാറായില്ല. ഇന്നലെ 11 മണിയോടുകൂടിയാണ് ഈ മീറ്റർ കത്തുന്നതും ഭയങ്കര പ്രശ്നമുണ്ടായി പുകയൊക്കെ വരുന്നതും. അത് എന്റെ വീട്ടിലേക്ക് നേരെ അതിനുള്ള ബേക്കറി കടക്കാമെന്നാണ് കാണുന്നത്. അവൻ നമ്മളെ അറിയിക്കുകയും അവൻ ഉടനെ തന്നെ KCB അറിയിക്കുകയും ചെയ്തു. പക്ഷേ KCB അവർ പവർ ഓഫ് ചെയ്യാനും തയ്യാറായില്ല. അങ്ങനെ രണ്ടാമത് ഞാൻ ഒരു 10-20-30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്കാണ് അവർ നിങ്ങൾ അത് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ഞാൻ വിളിച്ചോളാം, നിങ്ങൾ പവർ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഉച്ചപ്പാടുണ്ടാക്കി ഇന്നലെ വിളിച്ചപ്പോഴത്തേക്കാണ് അവർ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ലൈൻമാന്മാർ വന്നു. അവർ നല്ല രീതിക്ക് മദ്യപിച്ചിട്ടാണ് വന്നത്. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഇവിടെ അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത് നമ്മളെ എന്തോ ഫാൾട്ട് കൊണ്ട് നമ്മൾ ഇത് തീ വെച്ചാണൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് പറയുകയും നമ്മളെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്ത്. അങ്ങനെ അയിരൂർ സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് അവരെ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോയി. അവരെ പേരിൽ FIR എടുത്ത്, അവരെ പേരിൽ FIR എടുത്തതിൻ്റെ ഒറ്റ കാരണത്താൽ എനിക്ക് ഈ സമയം വരെയും ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെയും എനിക്ക് എൻ്റെ വീട്ടിലെ കണക്ഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മക്കളും ചെറുമക്കളും എല്ലാം 2 വയസ്സായ 3 കുട്ടികളുണ്ട്. അവരെല്ലാം വേറെ അയലത്തെ വീട്ടിലെ സംരക്ഷണയിലാണ് ഇപ്പം അവരോടൊപ്പം നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പാല് പോലും കാച്ചാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു നിലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ കേസ് വിട്രോ FIR എടുത്ത കേസ് വിട്രോ ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു നിലപാടിലാണ് KCB നിൽക്കുന്നതും. എന്നാൽ മാത്രമേ കേസ് വിട്രോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ കണക്ഷൻ നമ്മൾ തരത്തുള്ളെന്നുള്ള ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കലും കേസ് ഞാൻ വിട്രോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും വരെയും ഇത് കിട്ടിയിട്ടില്ല. എനിക്കിത് നീതി കിട്ടാനായിട്ട് ഞാൻ ഇനി ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഞാൻ പകച്ചു നിൽക്കുകയാണ്. നിരന്തരം ഈ ഇതേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഏത് സ്ഥലത്തും ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മദ്യപിച്ചുകൊണ്ടുള്ള ഒരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ചോദ്യം ചെയ്ത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് അതിനെതിരായിട്ട് നടപടി പോലീസ് സ്വീകരിച്ചതിന്റെ ഒറ്റ കാരണത്താലാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇരിക്കേണ്ടി വരുന്നത്, എനിക്ക് കറണ്ട് അവർ തരാത്തത്, സപ്ലൈ തരാത്തത്. ഞാൻ കേസ് വിട്രോ ചെയ്ത് കൊടുത്താൽ അവർ തരുമെന്നാണ് അവരുടെ അഭിപ്രായം. ഇതിനെതിരെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. മാധ്യമങ്ങളിൽ ഇക്കാര്യം വാർത്തയായതോടെ മന്ത്രിയും MLAയും ഇടപെട്ടു. തുടർന്ന് രാത്രി 12 മണിയോടെ ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇത്രയും നേരം ഈ കുടുംബം കഴിഞ്ഞത് ബന്ധുവീട്ടിൽ. ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം.
മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.